എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഓറഞ്ച് വൈനാണ്. അപ്പോൾ ഞാനിത് 21 ദിവസം വെച്ച് ചെയ്യുന്ന വൈനാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓറഞ്ച് വൈൻ സ്വീറ്റായിട്ടാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മൾ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് സ്വീറ്റായിട്ട് വേണ്ടവർക്കാണെങ്കിൽ, നിങ്ങൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 7-ൻ്റെ അന്ന് അത് അരിച്ചെടുത്തിട്ട് അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുത്താൽ മതി. നല്ല സ്വീറ്റായിട്ടുള്ള ഓറഞ്ച് വൈൻ നമുക്ക് തയ്യാറാക്കാം. അതുപോലെ സ്വീറ്റായിട്ട് വേണ്ടാത്തവർക്ക് ഈ 21 ദിവസം ചെയ്യുന്ന കണക്ക് അങ്ങ് ചെയ്താൽ നല്ല വീര്യത്തോടു കൂടിയുള്ള ഓറഞ്ച് വൈന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇപ്പം ഓറഞ്ച് വൈനുള്ളതാണ്. ഇപ്പോൾ ഓറഞ്ച് ഞാൻ ഇതിൻ്റെ അരിച്ചിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വെള്ള തൊലിയൊക്കെ കാണും, അതൊക്കെ മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ച് 1 കിലോ ആണെങ്കിൽ പഞ്ചസാരയും 1 കിലോ ആണ്. 1 കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഒരു കൈപ്പിടി, ഒരു പിടിയിൽ ഗോതമ്പ് ഒന്ന് ചതച്ചതാണ് കേട്ടോ, അതെടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല വൃത്തിയുള്ള ഭരണി എടുക്കണം, പൊടിയൊന്നും കാണരുത്, വെള്ളവും നനവൊന്നും കാണരുത്. അതിലോട്ട് നമുക്ക് ഓറഞ്ച് ഇട്ട് കൊടുക്കാം. ഈ 1 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു മരത്തവി കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഓറഞ്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് ഇതേ കണക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു കിലോ ഓറഞ്ചിന് 2 ലിറ്റർ വെള്ളമാണ്. ഇപ്പൊ തിളപ്പിച്ച്, നല്ല തിളപ്പിച്ച വെള്ളം തണുത്തിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം നന്നായിട്ട് തണുത്തിട്ട് വേണം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 6 മിനിറ്റ് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ പറഞ്ഞ ഈ തടപ്പ് പൊട്ടിപ്പോയി. ഞാൻ ഇത് വെച്ചിട്ടാണ് അടയ്ക്കുന്നത്. ഇത് വെച്ച് നമുക്ക് അടച്ചിട്ട് നല്ലൊരു തുണിയുണ്ട്, ഇതങ്ങ് കെട്ടണം. ഇപ്പം ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും ഏതാണ്, ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു നേരത്ത് തടി സ്പൂൺ വെച്ച് തന്നെ ഇതൊന്ന് ഒരു 6 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇതേ കണക്ക് കെട്ടിവെക്കുക. അങ്ങനെ ഒരു 21 ദിവസം വരെ ഇത് ചെയ്യുക. ചെയ്തിട്ട് 22-ാമത്തെ ദിവസം നമുക്കിത് അരിച്ചെടുക്കാം. ഇപ്പം ഇതിപ്പോൾ 21 ദിവസം കഴിഞ്ഞിട്ട് തുറക്കുകയാണ് കേട്ടോ. ഇത് 22-ാമത്തെ ദിവസമാണ് രാവിലെ തുറക്കുന്നത്. ഇപ്പം 21 ദിവസം വരെ നമ്മൾ ഈ എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ ഈ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പം 21 ദിവസം ഞാൻ ഇളക്കിയതാണ്. ഇന്നിപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. ഈ ഒരു തോർത്തിലൂടെ നമുക്ക് അരിച്ച് ഒഴിക്കാം. തോർത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പതുക്കെ തോർത്ത് പതുക്കെ പൊക്കി ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഭരണിയിൽ നിന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇത് ഈ ഒരു കുപ്പിയിൽ ആക്കിയിട്ടുണ്ട്.
ഇത് തന്നെ നമുക്ക് തിരിച്ച് ഭരണിയിലോട്ട് ഭരണി നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഒരു വെള്ള തുണിയിട്ട് പൊടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തുടച്ചിട്ടുണ്ട്. അതിലോട്ട് ഇത് അങ്ങ് തിരിച്ചൊഴിക്കാം. എന്നിട്ട് ഇത് തെളിയണം കേട്ടോ. ഇതൊരു ഒരു 7 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഇതിൻ്റെ മട്ടി വെച്ച് അങ്ങ് അടിയിലാവും. ഇത് നന്നായിട്ട് അങ്ങ് തെളിയും. ഈ മട്ടി ഒക്കെ കണ്ടു. ഇത് നന്നായിട്ട് അങ്ങ് മുടി അങ്ങ് വെക്കാം. മൂടി വെച്ചിട്ട് നമുക്കൊരു 7 ദിവസം കഴിഞ്ഞ അപ്പോഴത്തേക്ക് ഇതിന്റെ മട്ടിയൊക്കെ അങ്ങ് അടിയിലോട്ട് നന്നായിട്ട് അങ്ങ് തെളി തന്നിട്ട് ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. ഓറഞ്ച് വൈൻ നമ്മൾ 22-ന്റെ അന്ന് എടുത്തിട്ട് ഭരണിയിൽ നിന്ന് കുറച്ച് ഗ്ലാസ് ബൗളിലോട്ട് ഒഴിച്ച് വെച്ചിരുന്നതായിരുന്നു. കാരണം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇതിന്റെ അടിയിൽ കണ്ടു ഇത് ഇത്രയും അതിന്റെ മട്ടി അടിഞ്ഞു നിൽക്കുന്ന കാണാമല്ലോ നിങ്ങൾക്കിത്. ഇത് ഇത്രയും മട്ടിയാണ്. അപ്പൊ ഇത് നമ്മൾ എടുക്കുമ്പോൾ തെളിയിച്ച് വേണം എടുക്കാൻ. ഒരുപാട് പൊക്കി കലക്കി എടുക്കരുത്. ഇത് ഇത്രയും അതിൻ്റെ മട്ടിയാണ്. അപ്പം നമ്മൾ വൈൻ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുമ്പോൾ നല്ല തെളിച്ച് വേണം എടുക്കാൻ. ഇത് എടുക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് തെളിച്ച് വേണം വൈൻ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് ഇനിയും ഇരുന്നാലും നന്നായിട്ട് തെളിഞ്ഞു വരും. ഇതിപ്പം നല്ല ലഹരി കൂടിയ വൈനാണ്. ഞാൻ ഇതിൽ ഗ്ലാസ് ബൗളിൽ ഇരുന്നത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അരിച്ചെടുത്തപ്പോൾ കണ്ടോ നല്ല ക്ലിയർ ആണ്. ഇത് ഇനി ഇരിക്കുമ്പോഴും ഇതേ കണക്ക് തന്നെ മട്ടി വരും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വീണ്ടും അരിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വീര്യം മതിയെങ്കിൽ ഇതങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. ഓറഞ്ച് വൈനിൽ വീര്യം വേണ്ടാത്തവർക്കാണെങ്കിൽ ഓറഞ്ച് വൈൻ ഇട്ടിട്ട് ഓരോ ദിവസം ഇളക്കി കൊടുക്കുക. 7-ന്റെ അന്ന് അത് അരിച്ചെടുത്തിട്ട് അതങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഓറഞ്ച് വൈൻ കുടിക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ല സ്പീച്ച്.